ഉച്ചവരെ ഹോസ്പിറ്റലായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീട്ടിൽ വന്നത്. എനിക്ക് കുറേ ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മുന്നേ ഇട്ട വീഡിയോനകത്ത് എനിക്ക് ചെറുതായിട്ട് ജലദോഷവും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതന്ന് എന്നാ സൺഡേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് നല്ലോണം പനിയും സുഖമില്ലാതെയൊക്കെ ആയിട്ടിരിക്കുന്നു. വൈറൽ ഫീവറാണ്, ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ ഉച്ചവരെ ഹോസ്പിറ്റലിലായിരുന്നു. നമുക്കത് കണ്ട കഴിയുന്ന കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്താ വായിക്കൊന്നും ടേസ്റ്റ് കിട്ടാണ്ട് ഒന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കാണ് ഞാൻ കുറച്ച് ചോറുണ്ടത് കേട്ടോ. നല്ലോണം ടയേർഡായിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാണ്ട് ഫുഡിൻ്റെ അളവ് കുറച്ചിട്ടൊക്കെ വണ്ണം കുറയ്ക്കുന്ന പോലെയല്ല ഇത്. പെട്ടെന്ന് ശരീരം ക്ഷീണിച്ചിട്ട് നല്ലോണം വണ്ണം കുറഞ്ഞിട്ടുണ്ട്, ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴും എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നില്ല കേട്ടോ. ഞാൻ രണ്ടു വട്ടം ഹോസ്പിറ്റലിൽ പോയി വന്നു. കാരണം അഡ്മിറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ, നമ്മൾ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്താൽ മതി പറഞ്ഞു. പിന്നെ അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് അവിടെ കൂടെ നിൽക്കാൻ ആളില്ലാത്ത ഭയങ്കര പ്രശ്നമൊക്കെയാണ്. അപ്പോൾ മക്കളെ സ്കൂളിൽ പോണ കാരണം കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം രണ്ട് ദിവസം അവർ സ്കൂളിൽ പറഞ്ഞയച്ചില്ല, അവർ വീട്ടിൽ തന്നെയായിരുന്നു. കാരണം എനിക്ക് ഫുഡിനൊക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ നിങ്ങൾ ചരിക്കുണ്ടാവും ഇതൊക്കെ ഇപ്പം ഇതിനെ ഞങ്ങളുടെ അടുത്ത് പറയണേന്ന്. അപ്പോൾ ഒന്നല്ല, അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ ബ്ലോഗ്സ് ഒരുപാട് നമ്മൾ വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ അറിയാം നമ്മുടെ വീട്ടിലെ ഒരു, അതായത് വീട്ടിലെ ഒരു പ്രധാന ആളെന്ന് പറയുന്നത് അമ്മ അല്ലേ. അമ്മ അമ്മ ഇല്ലാത്ത ഒരു വീടിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ, അതായത് അമ്മ അല്ലെങ്കിൽ ഒരു ലേഡി എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എനിക്ക് നിൽക്കാൻ പറ്റാണ്ട് അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ട് ആയി കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല. ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ വീട് ക്ലീൻ ചെയ്യാനും ഒന്നിനും ആർക്കും പറ്റില്ല. ആർക്കും പറ്റില്ല വെച്ചാൽ അവർക്കറിയില്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ല. ആണുങ്ങളാണ് അതിൻ്റെ കുഞ്ഞുങ്ങളിൽ, കുട്ടികളെ രണ്ടുപേരും ചെറിയ കുട്ടികളാണ്. അവർക്ക് ചെയ്യാൻ അവർക്കൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളെ വീട് ആകെ എന്താ പറയുക, ഭയങ്കര ഒരു സംഭവമായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ചൊക്കെ. അപ്പോൾ ഇന്ന് ഉച്ചവരെ ഇതാണ് അവസ്ഥ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചോറുണ്ട്, അപ്പോൾ ഇത്തിരി എനർജി കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ വീട്ടിലെ അമ്മ ഇല്ലാത്ത വീട്ടിലെ അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ വീട് ഏത് എല്ലാവരും അങ്ങനെ തന്നെ, നമ്മൾ എത്ര വയ്യാശികളും വീട് ക്ലീൻ ചെയ്യാൻ നോക്കും. അപ്പം എനിക്കറിയാം കുറേ ആൾക്കാരെന്നെ ചീത്ത പറയും ഇതും ചെയ്യരുത് പറഞ്ഞിട്ട്. പക്ഷെ ഒരുപാട് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മെഡിസിൻ ഉണ്ട്. അപ്പം എനിക്ക് എന്തായാലും ഒരുപാട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ വീട് ക്ലീൻ ആക്കാൻ പോവാണ്, ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. മൂന്ന് എത്ര ദിവസം, തിങ്കൾ ചൊവ്വ ബുധൻ, മൂന്ന് ദിവസം ഫുഡ് ഉണ്ടാക്കുന്നു ഞാൻ ചെയ്തു. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വീട് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷം വീട് ക്ലീൻ ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനും പോവാണ്. അപ്പോൾ അത് മൂന്ന് ദിവസത്തെ ഈ വീട്ടിലുള്ള വൃത്തികേടുകൾ, അതായത് നമ്മൾ നിങ്ങൾക്കറിയാം കുട്ടികളുള്ള വീടാകുമ്പോൾ പിന്നെ എന്തായാലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുണ്ടാവും. ക്ലീൻ ചെയ്യാൻ എനിക്ക് തീരെ എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ. പിന്നെ രസം എന്താന്ന് വിചാരിച്ചാൽ ഇത് ആരെയും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തതല്ലാണ്ട് നമ്മുടെ പേഴ്സണലി നമ്മുടെ കൂടെ നിൽക്കുന്ന ആരുടെടുത്തും ഇങ്ങനത്തെ ഒരു വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവരെല്ലാവരും ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയുക. അപ്പം എൻ്റെ ഫാമിലി പോലും, അച്ഛനമ്മ അവർ പോലും ഞാൻ ആരെയും അറിയിപ്പിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വയ്യാണ്ടി കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കാൻ അവർക്കും നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അവരെല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അപ്പോൾ എനിക്കറിയാം ഞാൻ കുറേ കാലമായിട്ട് എന്ത് അസുഖം വന്നാലും അത് ഒറ്റയ്ക്ക് ഓവർകം ചെയ്ത് പോകുന്ന ആളാണ്, പരമാവധി ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് കരുതുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ചേട്ടനാണെന്ന് ഫുഡിൻ്റെ ആൾ കേട്ടോ. ചേട്ടൻ്റെ ഫുഡ് ഉണ്ടാക്കലൊക്കെ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടാണ്. വലിയ വലിയ ഹെവി ഫുഡൊക്കെ ആൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, നോൺ വെജ് ഐറ്റംസൊക്കെ. പക്ഷേ കഞ്ഞിയും പയറൊക്കെ വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്തോ സംഭവം പോലെയാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഇഷ്ടം നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല.
ഒരുവിധം ആണുങ്ങളുടെ ഒരു പ്രശ്നമാണ് അത്. അവർ ഫുഡുണ്ടാക്കും, പക്ഷെ അവർ കിച്ചൺ ക്ലീൻ ചെയ്യില്ല. അങ്ങനെ ആകെ താറുമാറായി കിടക്കുകയാണ് നമ്മുടെ വീട്. അപ്പം എന്തായാലും നമുക്ക് നമുക്ക് കിച്ചണിലേക്ക് പോവാം, നമുക്ക് നമ്മുടെ വർക്കും കാര്യങ്ങളായിട്ട് പോവാം. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഞാൻ എനിക്ക് തന്ന മെഡിസിനാണ് കേട്ടോ. പനിയുടെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ശ്വാസം മുട്ടൽ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അലർജി മാറാൻ വേണ്ടിയിട്ടുള്ള ഗുളികയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ദിവസം നമ്മുടെ വീട് ക്ലീൻ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഏകദേശം 1 രൂപയാണ് നമ്മൾ കാണുന്നത്. 4 ദിവസമായിട്ട് തുണികളൊന്നും വാഷ് ചെയ്തിട്ടില്ല, പിന്നെ ബെഡ്ഷീറ്റുകളെല്ലാം വലിച്ച് തൂങ്ങി കിടക്കുകയാണ്. അപ്പം ഇതാണ് നമ്മളുടെ വീടിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാനൊന്ന് മേലെ എഴുതിയിട്ടോ, മേലെ എഴുതിയിട്ട് വന്നു. ഇപ്പം തന്നെ കുറച്ച് ഫേസിലുള്ള ഡൾനെസ് ഒക്കെ മാറി, മുഖക്കെ ഒന്ന് ഫ്രഷായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇൻഡോർ തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് മെയിൽ കഴുകാൻ വേണ്ടി എഴുന്നേക്കാനുള്ള ടൈമിനാണ് ഇൻട്രോ തന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫേസ് ആകെ ഡല്ലായിട്ടായിരുന്നു ഇരുന്നേനെ. ഇപ്പം ഞാൻ മെയിൽ എഴുതി. ഇപ്പം എന്തായാലും രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ പനി വിട്ട് വന്നിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന ഒരു സമയമാണ്. വയറൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കണ്ടേ. അപ്പോൾ കിച്ചണിൽ കയറാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ എൻ്റെ മുന്നേ ഏതോ ഒരു വീഡിയോനകത്ത് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ കയറുമ്പോൾ നന്നായി ഫ്രഷ് ആയിട്ട് കയറാം. നമ്മൾ രാവിലെ ആയാലും വൈകിട്ടായാലും കുളിച്ചിട്ട് മേലിരിക്കിട്ട് അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ ഒരുവിധം അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് നേരം കിട്ടാത്ത വീഡിയോ ഒക്കെ എടുക്കേണ്ടി വന്ന കാരണമാണ് അന്ന് അങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ എന്തായാലും മേലെഴുന്നതിൻ്റെ കൂടെ നമ്മുടെ ബാത്റൂമിൻ്റെ കാര്യം അപ്പം ക്ലീൻ ചെയ്യലൊക്കെ അപ്പം കഴിഞ്ഞു. 2 ദിവസമായിട്ട് ക്ലീൻ ചെയ്യാൻ തട്ടിയിരിക്കുകയായിരുന്നു. അപ്പം അത് ചെയ്തു കഴിഞ്ഞു. നമ്മൾ എന്തായാലും കിച്ചണിൽ പോവാണ്. പാത്രങ്ങൾ ഇന്നലത്തെ ഇന്ന് രാവിലത്തെ ഒക്കെ അവിടെ കഴുകാൻ കിടക്കുന്നുണ്ട്. അപ്പം ആദ്യം അത് കഴുകണം, അത് അടുക്കള ക്ലീൻ ചെയ്യണം, എന്നിട്ടേ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ അപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ അവിടെ ആകെ കച്ചറയിട്ടാണ് കിടക്കണേ. കുട്ടികളെ കടലാസും കവറുകളും എന്തൊക്കെയോ കീറിയിട്ടിട്ടുണ്ട്. ഏട്ടവരുന്നൊക്കെ വാങ്ങി കൊടുന്ന കവറുകളൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ടായിരുന്നു വീട് ചുറ്റുവട്ടത്തും. പിന്നെ കുറച്ച് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ആമസോണിന്നല്ല മിന്ത്രയിൽനിന്ന് ഞാൻ ടോപ്പും പിന്നെ സ്കേർട്ടും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ കവറെല്ലാം ഇവിടെ വലിച്ച് ചെതറി ഇട്ടിരിക്കുകയായിരുന്നു ഓപ്പൺ ചെയ്തിട്ട്. അപ്പം ആകെ അങ്ങനെ വൃത്തിയേടാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് ഈ സൈസ് ഇപ്പം എന്തായാലും ഇന്ന് ഇട്ട് നോക്കില്ല. എപ്പോഴെങ്കിലും സൗകര്യത്തിൽ ഇട്ട് നോക്കിയിട്ട് സൈസ് ഓക്കെ ആണെന്ന് നോക്കണം. അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹോൾ വീഡിയോ ഒക്കെ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇനി കിച്ചണിൽ പോട്ടെ, ബാക്കി ജോലികളായിട്ട് പോട്ടെ. അപ്പം നമ്മൾ ആദ്യം കിച്ചണിൽ വന്നു. കിച്ചണിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പാത്രങ്ങൾ ഒരുപാട് കഴുകാൻ കിടക്കുന്നുണ്ടായിരുന്നു. 2 ദിവസത്തെ പാത്രമുണ്ട്. അപ്പം അതാദ്യം ക്ലീൻ ചെയ്തു. അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊരു പഴയ സോപ്പും പൊടിയുടെ കവറാണ്. ഇത് നമ്മുടെ സ്വപ്ന ചേച്ചി ഇല്ലേ, വീട്ടുകാര്യങ്ങൾ സ്വപ്ന ചേച്ചി, അപ്പോൾ ചേച്ചിയുടെ ഒരു ടിപ്പാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം സോപ്പും പൊടിയുടെ ഒക്കെ കവറ് എടുത്തു വെച്ചിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ സിങ്കൊക്കെ കഴുകാൻ എടുക്കണത് നല്ലതാണ്. അപ്പം അത് കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ തുണികൾ ഇടുന്നിരുന്നു തിരുമ്പാൻ. അപ്പം അത് തിരുമ്പാനിട്ടു. അപ്പം ഞാൻ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജോലികളൊക്കെ തുടങ്ങിയത് 1 മണിക്കാണ് കേട്ടോ തുടങ്ങിയത്. അപ്പം നമ്മൾ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പരിപ്പും കായയും കൂട്ടിയിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതാവുമ്പോൾ വളരെയധികം പെട്ടെന്ന് കഴിയണ ഒരു കറിയാണ്. ഒരുപാട് നേരം നമുക്ക് വേണ്ട, ഒരുപാട് പണികളൊന്നുമില്ല. അപ്പോൾ പരിപ്പ് ആദ്യം എടുത്ത് വേവിക്കാൻ വെച്ചു. പിന്നെ കായ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കായയാണ് കേട്ടോ. അപ്പം അത് കുറച്ചൊന്നും വാടിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. കാരണം എന്താ വെച്ചാൽ
രണ്ടു മൂന്ന് ദിവസം ഞായറാഴ്ച മുറിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ചെറുതായിട്ടൊരു വാട്ടം വന്നിട്ടുണ്ട്. കൂടുതലിരുന്ന് കേടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അതുതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് തോല് ചെത്തിയിട്ട് കഴുകി അരിഞ്ഞതിന് ശേഷം കഴുകിയിട്ടാണ് കേട്ടോ കറി വെച്ചേ. അപ്പോൾ കഴുകണതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പച്ചക്കായ ചിലവരെ തോലോട് കൂടിയിട്ട് ഇടാറുണ്ട്. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ഇടാറ്. അപ്പോൾ ഞാൻ കൂട്ടാൻ വെക്കുമ്പോഴും ഉപ്പേരി വെക്കുമ്പോഴും എനിക്ക് തോല് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ തോല് കളഞ്ഞിട്ട് തന്നെയാണ് ഇടാറ്. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ കൂടുതൽ ഈ പയർ വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുക. അപ്പം ഞാൻ പരിപ്പ് വെച്ചിട്ട് അധികം ഉണ്ടാക്കാറില്ല. അപ്പം ഇന്ന് പയറൊന്നും ഇല്ലാത്തതുകൊണ്ട് പരിപ്പ് എടുത്തതാണ്. അപ്പോൾ വെന്ത പരിപ്പും പിന്നെ നമ്മളെ ഈ കഴുകി വെച്ച കഷ്ണവും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്. അപ്പം ഇത്രയും പൊടികളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കായ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ കായ വെന്ത് കിട്ടും. ഒരുപാട് ജോലിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കൂട്ടാനാണ്. പരിപ്പ് ഞാൻ കുക്കറിലാണ് വേവിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ, സാധാരണ പാത്രത്തിൽ വെച്ച് വേവിക്കുമ്പോൾ പരിപ്പ് വേവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചത്. പിന്നെ കുക്കറിൽ ഒരുമിച്ച് കൂട്ടാൻ കായൊക്കെ കൂട്ടി വേവിച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ഒഴിച്ചതാണ്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് കുറുകി വരുന്നതിൻ്റെ കൂടെ തന്നെ ആ കായ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിക്കണ ഒരു കറിയാണല്ലോ ഇത്. അപ്പോൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് വെള്ളമില്ലാണ്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിക്കാം. എങ്ങനെയാണ് കറിയുടെ പാകം എന്ന് നോക്കിയിട്ട് വെള്ളം കുറച്ച് വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ ചിരകി വെച്ച തേങ്ങ വെള്ളമില്ലാണ്ട് ഒന്ന് അരച്ചെടുത്തു. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത് അരയില്ല. മിക്സിയിലാവുമ്പോൾ പൊടിഞ്ഞിട്ടാവും കിട്ടുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഏകദേശം ഈ ഒരു വെള്ളമില്ലാത്ത പോലെ തന്നെയാണ് അത് അരഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കായ വെന്തു. നമ്മൾ ഈ തേങ്ങയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോഴേക്കും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമില്ലാത്ത ഒരു കറിയാണിത്. നമ്മൾ സദ്യക്കൊക്കെയാണ് കൂടുതൽ ഇത്തരം കറികൾ വിളമ്പുക. വീട്ടിലങ്ങനെ നമ്മൾ കഴിക്കാൻ വെക്കാറില്ല. ഇത്തരം ഒഴിക്കാൻ പറ്റാത്ത കറിയല്ലേ, ഉപ്പേരിയൊക്കെ പോലത്തെ കട്ടിയായിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ചെറുകിയതും കൂട്ടിയിട്ടാണ് വറവിടുന്നത്. അപ്പോൾ കഴിഞ്ഞു, വളരെ എളുപ്പത്തിൽ കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വഴുതനങ്ങ ഇരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പർപ്പിൾ കളറുള്ള വഴുതനങ്ങയല്ല, ഈ ഒരു നീളത്തിലുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ അത് അരിഞ്ഞ് രണ്ടായിട്ട് മുറിച്ചിട്ട് അരിഞ്ഞ് പിന്നെ നമ്മൾ വെളുത്തുള്ളിയും സവോളയും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിന്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കഴുകുമ്പോൾ തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടാണ് വെച്ചിരുന്നത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ വെള്ളം മുകളിൽ തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതൊരു 5 മിനിറ്റ് നേരം കൊണ്ട് ആവുന്ന ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് ടൈമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കറി, ഒരു കറിയും ഒരു ഉപ്പേരിയാണിത്. ഈ രണ്ട് സംഭവങ്ങളും വളരെയധികം പെട്ടെന്നാവും. അപ്പോൾ ഞാനൊരു 7 മണിക്കൊക്കെയാണ് ജോലി ചെയ്യാൻ വേണ്ടി കയറിയത്. അപ്പോൾ അടുക്കള വൃത്തിയാക്കി വരുമ്പോഴേക്കും ഒരു 7:30 ആയി. അത് കഴിഞ്ഞിട്ട് ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മുടെ കറികൾ ആയിട്ടുണ്ടായിരുന്നു. ഉപ്പേരിയും പിന്നെ ഈ കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ്, രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പം പിന്നെ വൈകിട്ട് നമ്മൾ അതുകൊണ്ടാണ് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച. ചോറുണ്ടല്ലോ, അപ്പം പിന്നെ അതിലേക്കുള്ള കറികൾ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് രാത്രി എല്ലാവരും ചോറാണ്.
അപ്പം ഈ ഉപ്പേരിയൊന്ന് വേവാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ക്ലീനിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ബെഡ്ഷീറ്റ് രണ്ട് റൂമിലത്തെയും ബെഡ്ഷീറ്റൊക്കെ ആകെ ചുളിഞ്ഞ് കിടക്കായിരുന്നു. അവർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് അവർ കുടഞ്ഞ് വിരിച്ചിടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഒന്നും എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇപ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ പഠിക്കാനുള്ള ബുക്കും പിന്നെ മൊബൈലും എല്ലാം ഈ ഒരു കിടക്കേൻ്റെ മുകളിൽ ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെയും കുറച്ച് സാധനങ്ങളും അതിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാനും മുടിയൊക്കെ കെട്ടിയിട്ട് മുടി കെട്ടിയിരുന്ന ആ ഒരു ബണ്ണൊക്കെ എടുത്ത് നിലത്തേക്ക് എടുത്തിട്ടുണ്ട്. എഴുന്നേറ്റ് പോയിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റാത്ത കാരണം അപ്പം അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് നിലത്ത്. അപ്പം അതെല്ലാം ക്ലീനാക്കൽ, അത് കഴിഞ്ഞ് ക്ലീനാക്കലാണ് പിന്നെ നമ്മുടെ അടുത്ത പണി. ബാക്കി തുണികൾ മടക്കി വെക്കുക, അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചു കിട്ടോ. എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അത്തരം കാര്യങ്ങൾ കുട്ടികളെ ഏറ്റെടുത്തു. അതുകൊണ്ട് ആ ഒരു ജോലി വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി. അപ്പം നമ്മൾ ക്ലീനിങ് വർക്കുകൾ മാത്രം പിന്നെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അടിക്കലും തുടയ്ക്കലും ഒക്കെ. അപ്പം അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുത്തു. നല്ലോണം വൃത്തികേട് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ, ഈ കവറുകളും അത്തരം കാര്യങ്ങളായിരുന്നു കൂടുതൽ. അപ്പം അത് വേഗം ഒന്ന് അടിച്ചു വരെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് ഉപ്പേരിയായി. അപ്പം ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു. ഒരു 8:30 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് മോരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോൻ സംഭാരുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂട്ടിയിട്ടാണ് ഞാൻ ചോറുണ്ട്. എനിക്ക് കുറച്ച് ഒഴിച്ച് കൂട്ടുന്ന കറിയില്ലാണ്ട് പറ്റില്ല. അപ്പം അത് ഈ കറികൾ രണ്ടും അങ്ങനത്തെ കറിയല്ലല്ലോ. അപ്പോൾ പിന്നെ മോൻ എനിക്ക് സംഭാരുണ്ടാക്കി തന്നു. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഗുളികകൾ കഴിക്കാനുണ്ടായിരുന്നു. അപ്പം അതും കൂടി കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്വാനം കഴിഞ്ഞു. പിന്നെ നാളെ ജോലിക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. റെസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞു. അപ്പം അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്തതാണല്ലോ. പിന്നെ പോകണമെന്ന് വിചാരിക്കണേ. ഇപ്പതാ പിന്നെ പനിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം എന്തിനാണ് വീഡിയോ എടുത്തതെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ചിലവർ വിചാരിക്കും അപ്പം വയ്യാന്ന് വെച്ചിട്ട് വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്തുകൂടെ, നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യണതൊക്കെ ചോദ്യം വരാമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലരും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഞാനടക്കമുള്ള സ്ത്രീകൾ ഇതേപോലെ ഓരോ അസുഖം വരുമ്പോഴും നമ്മളതിനെ നമുക്ക് കെയർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് കെയർ ചെയ്യാണ്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, വീട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ ഒന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ ഇനി റെസ്റ്റ് എടുത്താൽ തന്നെ നമ്മുടെ ആ ഒരു നികവ്, എന്താ പറയുക, വിടവ് നികത്താൻ വേണ്ടിയിട്ട് ആരും ഇല്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അത്തരം അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ നമ്മളെ റെസ്റ്റ് ഇല്ലാണ്ട് ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ ആരോഗ്യം കളയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീടിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും എത്തുന്നില്ലാവില്ല ചിലപ്പോൾ. അത് നമ്മൾ അതായത് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വയ്യാണ്ട് എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരാൻ ഒരാൾ, ഒരു ദിവസം റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയാൻ ഒരാൾ. അപ്പോൾ ഞാനങ്ങനെ പറയണേ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല എന്നല്ല കേട്ടോ. ഞാനിപ്പോൾ 3-4 ദിവസമായിട്ട് വയ്യാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും മക്കളും ഏട്ടനൊക്കെ തന്നെയാണ് സഹായിച്ചത് എൻ്റെ വീട്ടിലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ തന്നെയാണ് സഹായിച്ചത്. അപ്പോൾ അത് പിന്നെ എനിക്ക് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കല്യാണം എൻ്റെ 18 വയസ്സിൽ കഴിഞ്ഞതാ. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ, അപ്പം നിങ്ങൾക്കറിയാം 30 വയസ്സുണ്ട് എനിക്ക്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എനിക്ക് എന്തസുഖം വന്നാലും ഞാൻ തന്നെ ഒരു ദിവസവും 2 ദിവസവും ഞാൻ ചിലപ്പോൾ കെടുക്കും. അതിനുശേഷം ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മളെ താങ്ങാനേ ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെ വീണെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് എൻ്റെ ബോഡി നല്ലോണം ക്ഷീണമുണ്ട്. റെസ്റ്റ് എടുക്കാൻ എനിക്കറിയാം വേണമെന്ന്, റെസ്റ്റ് എടുക്കണം എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ദിവസം ഇവിടെ മറ്റുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവുകയാണ്. എന്നെ പോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരിക്കും അങ്ങനെ നമുക്ക് വയ്യാതെ കഴിയാലും, അല്ലെങ്കിൽ ചിലവർ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്
പല അസുഖങ്ങളും വന്ന് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും പല അസുഖങ്ങളും തിരിച്ചറിയാം അത് ഉള്ളിൽ വെച്ച് സഹിച്ചിട്ട്. അങ്ങനെ ഒരുപാട് പേര് അമ്മമാരെ ഒരുപാട് പെങ്ങന്മാരെ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്തത്. അല്ലാതെ ഇതൊരു പ്രഹസനമല്ല കേട്ടോ സജി.